അങ്ങനെ അത്താഴം കഴിച്ച് പിന്നീട് സുബഹി നിസ്കാരമാണ്. സുബഹി നിസ്കാരം വീട്ടിൽ ജമാഅത്തായിട്ട് തന്നെ നടത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഭൂരിഭാഗം വീടുകളിലും പലപ്പോഴും ഉണ്ടാകാറുണ്ട്, സുബഹിക്ക് ശേഷം നല്ല ഉറക്കമാണ്. നേരത്തെ നമ്മൾ ഇപ്പോൾ തുടർന്നു വരുന്നൊരു ഉറക്കമുണ്ടാകും. ആ ഉറക്കമേതാണ്? ഈ ലോക്ക്ഡൗൺ കാലയളവിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് വേറെ ഏർപ്പാടുകളൊന്നുമില്ലാത്തതുകൊണ്ട്, കാരണം മദ്രസയിലേക്ക് പോകുന്നവരില്ല, സ്കൂളിലേക്ക് പോകുന്നവരില്ല, ഓഫീസുകളിലേക്ക് പോകുന്നവരില്ല, വേറെ ജോലിക്ക് പോകുന്നവരില്ല, അതുകൊണ്ട് വീട്ടിൽ സുഗമമായി ഉറങ്ങുകയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞു നീട്ടിയുറങ്ങുകയാണ്. എന്നാൽ വലിയ ബറക്കത്ത് നശിപ്പിക്കുന്ന കാര്യമാണതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പലരും നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ മാസത്തിൽ, ഓ പ്രിയപ്പെട്ട സഹോദരാ ഹബീബായ തങ്ങൾ ഇതിനെ നഗശികാന്തം എതിർത്തതാണ്. സുബഹിക്ക് ശേഷം ഉദയത്തിന് മുമ്പായിട്ട് ഉറങ്ങുന്നത് ജീവിതത്തിൽ ബറക്കത്ത് നശിക്കുന്നതാണ്. വളരെ അതിവിശിഷ്ടമായ മാസം സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായിൽ തന്നെ അങ്ങനെ കിടന്നുറങ്ങുന്ന സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരല്പസമയം ഖുർആൻ ഓതി, അപ്പോഴേക്ക് ഉദയം നടന്നാൽ പിന്നെ നമ്മൾ ഉറങ്ങാമല്ലോ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി, സുബഹി നിസ്കാരത്തിലുള്ള, സുബഹി നിസ്കാര സമയത്തുള്ള, അതിനുശേഷമുള്ള ഖുർആനോത്ത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. ഖുർആൻ പറയുകയാണ്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആനോത്ത് അത് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാക്കപ്പെടുന്നതാണ്, റബ്ബിന്റെ സമക്ഷത്തിൽ അത് സാക്ഷിയാക്കപ്പെടുന്നതാണ്. അഥവാ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ആകാശത്തു നിന്ന് രാവിലെ ചില മലക്കുകളെ ഈ പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിക്കുകയാണ്, ഇറക്കുകയാണ്. അവര് വരുന്നത് പ്രഭാത സമയത്താണ്. രാത്രി സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട്, രാത്രി സമയത്ത് ഭൂമിക്ക് ഹിഫ്ള് നൽകാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ചില മലക്കുകളെ രാത്രിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവര് കയറിപ്പോകുന്നതും പ്രഭാത സമയത്താണ്. അപ്പൊ രണ്ട് വിഭാഗം മലക്കുകളും ഭൂമിയിൽ സംഗമിക്കുന്ന സമയമാണ് പ്രഭാത സമയം. ആ സമയത്ത് ഖുർആനോത്ത് നടന്നാൽ, ആ സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ രണ്ട് വിഭാഗം മലക്കുകളും അതിന് സാക്ഷിയാവുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആനോത്ത് അത് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ മലക്കുകൾ മുഖേന സാക്ഷിയാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രഭാത സമയത്തുള്ള ഖുർആനോത്ത് നമ്മൾ വലിയ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അത് നിസ്സാരമായി കാണാൻ പാടില്ല. അല്ലാഹുവേ, ഈ റമദാനിൽ ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ.